ചെന്നൈ US കോൺസുലേറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രാജ്യാന്തര വിമൻ ഇൻ സയൻസ് ക്യാമ്പ് സമാപിച്ചു. ഒരാഴ്ചയെ കാക്കനാട് രാജഗിരി ക്യാമ്പസിൽ നടന്ന ക്യാമ്പിൽ ഇന്ത്യ, ബംഗ്ലാദേശ്, മാലദ്വീപ്, ശ്രീലങ്ക, US എന്നിവിടങ്ങളിൽ നിന്നുള്ള 100 സ്കൂൾ വിദ്യാർത്ഥിനികളാണ് പങ്കെടുത്തത്. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, ആർട്സ്, മാത്സ് മേഖലകളിൽ ലിംഗസമത്വം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രാജ്യാന്തര വിമൻ ഇൻ സയൻസ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ചെന്നൈയിലെ US കോൺസുലേറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ 100 സ്കൂൾ വിദ്യാർത്ഥിനികൾ പങ്കെടുത്തു. And the idea is that there is a gender gap in the fields that are going to define the future, right? Science fields and science, technology, engineering, arts and design and mathematics. When you still today, even though there are many more women that are studying those fields, when you look at the top levels of companies overseeing these departments, the majority of those people are men. And what the goal of YSI is to change that, is to bring gender equity into the STEAM fields. ഒരാഴ്ചയായി കാക്കനാട് രാജഗിരി ക്യാമ്പസിൽ നടന്ന ക്യാമ്പിൽ ഇന്ത്യ, ബംഗ്ലാദേശ്, മാലദ്വീപ്, ശ്രീലങ്ക, US എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥിനികൾ പങ്കെടുത്തു. UN ഫൗണ്ടേഷൻ സ്ഥാപിച്ച ആഗോള നേതൃത്വ വികസന സംരംഭമായ ഗേൾ അപ്പ്, US ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്സിന്റെ കീഴിലുള്ള ഓഫീസ് ഓഫ് ഗ്ലോബൽ പാർട്ണർഷിപ്സ്, US കോൺസുലേറ്റ് ജനറൽ ചെന്നൈ, കൊച്ചി രാജഗിരി ബിസിനസ് സ്കൂൾ, കാറ്റർപില്ലർ ഫൗണ്ടേഷൻ, ഗൂഗിൾ, ഇന്റൽ, TE കണക്ടിവിറ്റി ഫൗണ്ടേഷൻ, യുണൈറ്റഡ് എയർലൈൻസ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചെന്നൈയിലെ US കോൺസൽ ജനറൽ ക്രിസ് ഹോഡ്ജസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിന്റെ ഭാഗമായി ചർച്ചകളും ശില്പശാലകളും വിദഗ്ധരുടെ ക്ലാസുകളും നടന്നു. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രത്യേക പ്രതിനിധി ഡോറോത്തി മക് ഒലിഫ്, കാറ്റർപില്ലർ ഫൗണ്ടേഷൻ പ്രസിഡന്റ് ആശാ വർഗീസ്, ഗേളപ് CEO മെലീസ കിൽബി എന്നിവർ പങ്കെടുത്തു. റിപ്പോർട്ടർ, കൊച്ചി.